എലിയാ സ്ലീവാ മോശക്കാലം ഏഴാം ഞായർ. ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം 41 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തിന്റെ ആഴപ്പെടലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന രണ്ട് സംഭവങ്ങൾ നമുക്ക് കാണാം. സിനഗോഗ് അധികാരിയായ ജൈറോസിന്റെയും രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെയും വിശ്വാസ തീക്ഷ്ണതയാണ് വചനഭാഗം. വിശ്വാസത്തിന്റെ രണ്ട് രീതിയിലുള്ള പ്രകടനങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. രോഗസൗഖ്യം ഒരാൾ ഈശോയോട് നേരിട്ട് ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊരാൾ ഈശോ അറിയാതെ ഈശോയിൽ നിന്ന് സൗഖ്യം നേടിയെടുക്കുവാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത്തേതിൽ മാതാപിതാക്കളുടെ വിശ്വാസം മക്കൾക്ക് സൗഖ്യം കിട്ടുവാൻ കാരണമായി തീരുന്നു. മറ്റുള്ളവരുടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമുണ്ട് എന്ന ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ സൗഖ്യപ്പെടലിൽ ഈശോയെ തൊട്ട് സൗഖ്യം നേടുന്ന സ്ത്രീ വിശ്വാസ ഭ്രംശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക ലോകത്തിൽ നമുക്ക് നൽകുന്നത് വലിയ ഒരു പ്രചോദനമാണ്. കർത്താവ് നമ്മെയും നാം കർത്താവിനെയും സ്പർശിച്ച് ശാരീരിക ആധ്യാത്മിക ബൗദ്ധിക സൗഖ്യം നേടുന്ന അനുഭവം നമുക്കുണ്ടാവണം. കർത്താവിൻ്റെ പക്കലേക്ക് ചെല്ലുന്ന ആരെയും കർത്താവ് കൈവിടില്ല. അനുതപിക്കുന്ന പാപിയെപ്പോലും സ്നേഹത്തോടെ സൗഖ്യപ്പെടുത്തുന്നവനാണ് ഈശോനാഥൻ. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വാസ തീക്ഷ്ണതയുള്ളവരായി മാറാം. മറ്റുള്ളവരുടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ സ്പർശിച്ച് സൗഖ്യമുള്ളവരായി മാറാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ.